ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയാലോ. സ്ട്രോബെറി ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ? സ്ട്രോബെറി കാണാൻ തന്നെ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ സ്ട്രോബെറി. സ്ട്രോബെറിൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സ്ട്രോബെറി മിക്സ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോവാണ്. എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം സ്ട്രോബെറിൻ്റെ എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിയുടെ കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കപ്പ് കേക്ക് മിക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായി മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പം സ്ട്രോബെറിയുടെ എസൻസ് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അല്പം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഷുഗറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈസിയാണ് പരിപാടി. വേഗം തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് അല്പം അല്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലല്പം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി പാനും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റെഡി ആക്കി വെക്കണം. അല്ലെങ്കിൽ ബാറ്റർ അവിടെ റെഡി ആക്കി വെച്ചിട്ട് നമ്മൾ ഇതും നോക്കി നടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആയി പോകും. പിന്നെ ബാറ്റർ ആണെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ വെച്ചാൽ അത് പൊങ്ങി വന്നതൊക്കെ താണു പോയിട്ട് പിന്നെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആവുകയില്ല. അപ്പം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററും കൂടെ ഒഴിച്ച് 30 to 35 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ടാപ്പ് ചെയ്യലൊക്കെ കേട്ട് കേട്ട് ഇപ്പം മടുത്തിട്ടുണ്ടാവും. എല്ലാവരും കേക്ക് വീഡിയോ ഒരുപാട് കാണുന്നുണ്ടാവുമല്ലോ. അപ്പം ഇനി എന്ത് ചെയ്യാം? ഇനി അത് വേവിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ആ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. ക്രീം വിപ്പ് ചെയ്യാനുള്ള പാത്രം ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ക്രീം നല്ല തിക്കായി കിട്ടും. അപ്പോൾ ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. ഞാൻ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലല്പം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഗണാഷ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ്, നല്ല സൂപ്പർ കേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അത് കട്ട് ചെയ്യാം. ഞാൻ രണ്ടായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ചെറിയ കേക്കാണ്, അപ്പം ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്യാൻ വെക്കും. ഇനി നമ്മുടെ ഫേവററ്റ് താരം ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ മൊത്തം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അല്പം ചോക്ലേറ്റ് ഗനാഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ സെക്കൻഡ് ലെയറും കൂടെ വെച്ച് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്ത് പൊളിയാക്കിയെടുക്കാം. ക്രീം ഒട്ടും കുറക്കുന്നില്ല, നല്ല ലാവശ്യമായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല മഞ്ഞുള്ള സ്ട്രോബെറി കേക്കിന് നല്ല വൈറ്റ് ക്രീം വെച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ഞാൻ ആക്കുന്നില്ല. ഒരുപാട് ഫിനിഷിംഗ് ആക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയാവും. കേക്കിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നല്ല. അതുകൊണ്ട് ഈ ഒരു ലെവലിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ട് ചെറുതായ ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഗണാഷ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ അല്പം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിരുന്നു. അല്പം റെഡ് ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല, റെഡ് കളറായിട്ടില്ല, ഒരു പിങ്ക് കളറാകുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ സൈഡിൽ മൊത്തത്തിലാക്കിയിട്ടില്ല, മേലെ മൊത്തം ആകുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ കളറൊന്നും ആഡ് ചെയ്ത് അതായത് വൈറ്റ് കളർ കൊണ്ട് തന്നെ ഡിസൈൻ കൊടുത്തു. ഞാൻ അതിൻ്റെ മേലെ സ്ട്രോബെറി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. അതിങ്ങനെ വെച്ച് ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ്. നല്ല സൂപ്പർ
ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് നല്ല സ്ട്രോബെറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്ട്രോബെറിയും വിപ്പിംഗ് ക്രീം ഒക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്നങ്ങ് പ്രസ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കുക. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തോളൂ, കഴിച്ചോളൂ. അപ്പോൾ കേക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇനിയൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, സി യു, താങ്ക് യു, ലവ് യു, ടാറ്റാ.